നമസ്കാരം ഞാൻ ഡോക്ടർ സിമി മോഹൻദാസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പല പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉള്ള കുട്ടികളെ കാണുമ്പോഴും അവർ അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചികിത്സകളിലായിരിക്കും ഗുളികൾ കഴിക്കുന്നുണ്ടാവും പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മിസ്സായി പോകുന്നതായിട്ട് തോന്നാറുണ്ട് അതാണ് ഡയറ്റും എക്സസൈസും ഇപ്പോൾ വണ്ണം കുറയ്ക്കണം എന്ന് എല്ലാ കണ്ടിട്ടുള്ള ആളുകളും സജസ്റ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻ്റായിരിക്കും നമ്മളെ കാണാൻ വരുന്നത് അപ്പോൾ അവർ പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്തെല്ലാം കഴിക്കാം ഞങ്ങൾ എന്ത് തരത്തിൽ ഞങ്ങളിപ്പോൾ 45 മിനിറ്റ് നടക്കുന്നുണ്ട് ഞങ്ങൾ എന്ത് തരത്തിലുള്ള എക്സസൈസാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് ഞാൻ അതിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപ്പം ഡയറ്റ് എന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ഒഴിവാക്കേണ്ട 4 കാര്യങ്ങളാണ് ആഡഡ് ഷുഗേഴ്സ് ആഡഡ് ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ ചായയിലും കപ്പിയിലും മധുരം ഇടാതെയാണ് കുടിക്കുന്നത് എന്ന് പക്ഷേ ചായയിലും കപ്പിയിലും മാത്രമല്ല നമ്മൾ മധുരം ഇട്ട് കുടിക്കുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ബ്രെഡ് ബന്ന് ബിസ്ക്കറ്റ് കുക്കീസ് കേക്ക് ലഡു ജിലേബി ഇതിലെല്ലാം വളരെ ചായ കാപ്പിയിലിടുന്നതിൻ്റെക്കാൾ 10 മടങ്ങ് വർദ്ധിച്ച തോതിൽ ഷുഗറുണ്ട് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ ജ്യൂസ് കുടിക്കാറുണ്ടെന്ന് പറയും ജ്യൂസ് എന്നുള്ളത് ഒരു പഴത്തിൻ്റെ ഷുഗറാണ് അതിനെ നമ്മൾ അതിൻ്റെ ഫൈബർ മാറ്റി വേർതിരിച്ചെടുക്കുന്ന കാര്യമാണ് ജ്യൂസ് അപ്പം ആഡഡ് ഷുഗേഴ്സ് ഒഴിവാക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം നിങ്ങൾ വായിൽ വയ്ക്കുമ്പോൾ മധുരം തോന്നുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആഡഡ് ഷുഗേഴ്സ് ഒഴിവാക്കുമ്പോൾ ഞങ്ങൾ മീൻ ചെയ്യുന്നത് അതുപോലെ യെല്ലോ കളേർഡായിട്ടുള്ള പഴങ്ങൾ പലരും ഫ്രൂട്ട് ഡയറ്റിലൊക്കെ ആയിരിക്കും ഞങ്ങൾ ചോറൊന്നും ഉണ്ണാറില്ല ഞങ്ങൾ പഴങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ അത് വളരെ റോങ് ആയിട്ടുള്ള ഒരു ഡയറ്റ് സിസ്റ്റമാണ് യെല്ലോ കളേർഡായിട്ടുള്ള പഴങ്ങൾ അതായത് നമ്മുടെ നാട്ടിൽ വളരെ പോപ്പുലറായ പഴങ്ങളാണ് മാങ്ങ നേന്ത്രപ്പഴം പൈനാപ്പിൾ ചക്ക ഇതിലൊക്കെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടിയ പഴങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഒരു നേരം ചോറ് കുറച്ച് കഴിച്ചിട്ട് ഒരു വലിയ മാങ്ങ അല്ലെങ്കിൽ ഒരു വലിയ നേന്ത്രപ്പഴം കഴിച്ചാൽ നിങ്ങൾ ഈ ഡയറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടാതെ പോവുകയാണ് ചെയ്യുക അതുപോലെ ഇനി ഒഴിവാക്കേണ്ട സാധനമാണ് ഫ്രൈസ് വറുത്തത് പൊരിച്ചതായിട്ടുള്ള സാധനങ്ങൾ ഓയിൽസൊക്കെ കുറച്ച് കഴിക്കുക ഇപ്പോൾ എന്താ കഴിക്കാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നോർമൽ ഡയറ്റിൽ കുറച്ചും കൂടെ പ്രോട്ടീൻ കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇഡ്ഡലി ഇടിയപ്പം ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ നിങ്ങൾ 3 ഇഡ്ഡലി കഴിക്കുന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഡയറ്റെങ്കിൽ അതൊരു 1.5 ഇഡ്ഡലി ആക്കുകയും 1-2 മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ 3 മുട്ടയുടെ വെള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചേർക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സെറ്റായിട്ട് അതായത് വിശപ്പില്ലാത്ത അവസ്ഥ നമുക്ക് മതിയെന്ന് തോന്നുന്നത് പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യും നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കഴിക്കാതിരിക്കുകയും ചെയ്യും അതുപോലെ സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് അതായത് ഒരു ഇങ്ങനെ ഒരു 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 11 മണിയാകുമ്പോൾ വിശക്കുമ്പോൾ കയ്യിൽ എണ്ണിയെടുക്കുന്ന 10 നട്ട്സ് നിങ്ങൾ കഴിച്ചോളൂ കുഴപ്പമില്ല ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നട്ട് ഏതാണെന്ന് വെച്ചാൽ ദിവസം മാറി മാറി 10 നട്ട്സ് കഴിക്കാം അതുപോലെ നമ്മൾ റൈസ് ഈറ്റേഴ്സ് ആണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസ് അപ്പോൾ നമ്മൾ ഈ റൈസ് എടുക്കുമ്പോൾ നമ്മൾ കോരി പ്ലേറ്റിലേക്ക് ഇടുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങളൊരു പാത്രം വയ്ക്കുക അല്ലെങ്കിൽ ഒരു അളവ് മെഷർ വയ്ക്കുക അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന കപ്പിൽ 3/4 കപ്പ് റൈസ് എടുത്തിട്ട് നിങ്ങൾ റൈസ് കഴിച്ചോളൂ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് വേറൊരു ധാന്യം വീട്ടിൽ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല അപ്പം ആ റൈസ് അളന്നെടുക്കുക ആ അളവിൽ നിന്ന് ഒരു ദിവസം പോലും കൂടുതൽ കഴിക്കാതിരിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ വിശപ്പ് വല്ലാണ്ട് വിശന്ന് ഇരുന്നിട്ട് അത്രയും മതിയാവുന്നില്ല എങ്കിൽ നിങ്ങളവിടെ ചോറല്ല കൂടുതൽ സപ്ലിമെൻ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ കൂടുതൽ കഴിക്കാം ചിക്കൻ വേവിച്ചത് കഴിക്കാം കറി വെച്ചതിൽ നിന്ന് ഒരുപാട് ഓയിൽ മാറ്റിയിട്ട് ആ ചിക്കൻ്റെ പീസ് കഴിക്കാം വെജിറ്റേറിയൻസ് ആണെങ്കിൽ പനീർ കഴിക്കാം അല്ലെങ്കിൽ സോയ ചങ്ക്സ് കഴിക്കാം അങ്ങനെ പ്രോട്ടീൻ ധാരാളം അടങ്ങിയ അല്ലെങ്കിൽ ബ്രോക്കോളി അതിലൊക്കെ പ്രോട്ടീൻ വളരെ കൂടുതലുള്ളതാണ് അടങ്ങിയ കാര്യങ്ങൾ കഴിക്കാം 4 മണിക്ക് ചായ കുടിച്ച ശീലമുള്ളവരാണെങ്കിൽ ചായയിൽ മധുരം ഇടാതെ കുടിക്കാം അതുപോലെ ഡിന്നറിന് ലഞ്ചിന് 3/4 കപ്പാണ് നിങ്ങൾ റൈസ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്നും കുറച്ചുകൂടെ കുറച്ചിട്ട് ഡിന്നറിന് കഴിക്കുക ഡിന്നറിലും പ്രോട്ടീൻ നന്നായി കഴിക്കുക ഈ പോർഷൻ കൺട്രോളും കാർബോഹൈഡ്രേറ്റ് സ്ലൈറ്റ്ലി കുറവ് കഴിക്കുകയും മധുരം കഴിക്കാതിരിക്കുകയും ഫ്രൈസ് ഒഴിവാക്കുകയുമാണ് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഫോളോ ചെയ്യേണ്ട കീ ആയിട്ടുള്ള കാര്യം അതുപോലെ സെക്കൻഡ് തിങ് ഇസ് എക്സസൈസ് 45 മിനിറ്റ് നിങ്ങൾ നടന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രകടമായ ഒരു വ്യത്യാസവും പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് വരാൻ പോണില്ല നടക്കുക മാത്രമാണ് നിങ്ങൾക്ക് ആക്സസ് ഉള്ള ഒരു മോഡ് ഓഫ് എക്സസൈസ് എങ്കിൽ നിങ്ങൾ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യണം ബ്രിസ്ക് വാക്കിംഗ് എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് 8 മുതൽ 10 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ നടക്കണം എന്നാണ് അത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ആൾക്കാർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ സാഹചര്യം യൂട്ടിലൈസ് ചെയ്ത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം വെയ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുകയും
അവർ പറയുന്ന കൃത്യമായ എക്സർസൈസുകൾ നിങ്ങൾ ആഴ്ചയിൽ 5-6 ദിവസം ചെയ്യുകയും ചെയ്താൽ തന്നെ നിങ്ങളുടെ PCOS എന്നുള്ള പ്രോബ്ലത്തിൻ്റെ അനോവുലേഷൻ വളരെ വ്യത്യാസപ്പെടുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ മരുന്ന് കൊടുത്താലും ഇഞ്ചക്ഷൻ കൊടുത്താലും ഒന്നും ഓവുലേറ്റ് ചെയ്യാത്ത ആൾക്കാർ മരുന്നിനോട് കുറച്ചുകൂടെ റെസ്പോണ്ട് ചെയ്യും. ഇങ്ങനത്തെ ഡയറ്റും ലൈഫ് സ്റ്റൈലും ഒക്കെ ഫോളോ ചെയ്ത് പിന്നീട് നമ്മൾ ഈ സെയിം മരുന്ന് തന്നെ കൊടുക്കുമ്പോൾ വളരെ വളരെ വ്യത്യാസം കാണുന്നതായിട്ട് തോന്നാറുണ്ട്. സോ നിങ്ങൾ ഇന്ന് മുതൽ ഇത് കേൾക്കുന്നത് മുതൽ നിങ്ങളുടെ ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും ഈ വ്യത്യാസം വരുത്തണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.